നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ ചൈന ഏറ്റവും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി വെറും അഭ്യൂഹങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്ന ചതുർഭുജ സുരക്ഷാ സംഭാഷണം അതായത് ഇന്ത്യ അമേരിക്ക ഓസ്ട്രേലിയ ജപ്പാൻ എന്നീ പ്രബല ശക്തികൾ തമ്മിലുള്ള സൈനിക സഹകരണം അതിന്റെ ഔദ്യോഗിക തലത്തിലേക്ക് കടക്കുകയാണ് ഇതിന്റെ ഭാഗമായുള്ള ചർച്ചകൾ ഈ വരുന്ന ഒക്ടോബർ 6-ന് ജപ്പാൻ തലസ്ഥാനമായ ടോക്കിയോവിൽ വെച്ച് നടക്കും ഇന്ത്യ യുഎസ് ജപ്പാൻ ഓസ്ട്രേലിയ എന്നിവരടങ്ങുന്ന അനൗപചാരിക സുരക്ഷാ ഫോറമായ ക്വാഡിലെ വിദേശകാര്യ മന്ത്രിമാർ ഒക്ടോബർ 6-ന് ടോക്കിയോയിൽ വെച്ച് നടക്കാൻ പോകുന്ന യോഗത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് യോഗം അംഗരാജ്യങ്ങൾ തമ്മിലുള്ള തന്ത്രപരമായ സഹകരണം കർശനമാക്കുകയും സ്വാതന്ത്ര്യവും തുറന്നതുമായ ഇന്തോ പസഫിക് മേഖല എന്ന ലക്ഷ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും യോഗത്തെ തുടർന്ന് നോവംബറിൽ വെച്ച് ഇതിന്റെ തുടർച്ചയായി മുതിർന്ന ഉദ്യോഗസ്ഥരുടെ തലത്തിൽ കൂടിയാലോചനകൾ കൂടി നടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വർഷങ്ങളായി ചൈന ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ജൂലൈ മാസം സാക്ഷിയായത് ഒപ്പം ജപ്പാനും ഇന്ത്യയും ഓസ്ട്രേലിയയും യുഎസും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന് ഇന്തോ പസഫിക് മേഖല ജൂലൈ മാസത്തിൽ സാക്ഷ്യം വഹിച്ചിരുന്നു വർഷങ്ങളായി ചതുർഭുജ സുരക്ഷാ ഡയലോഗ് അല്ലെങ്കിൽ ക്വാഡ് ഔദ്യോഗികമായി സജീവമാകുന്നതിനെ ചൈന ഭയപ്പെട്ടിരുന്നു ഇന്ത്യൻ പസഫിക് സമുദ്രങ്ങളിൽ വർദ്ധിച്ചുവരുന്ന ചൈനീസ് സ്വാധീനത്തെ പ്രതിരോധിക്കാൻ സ്ഥാപിച്ച അനൗപചാരിക സുരക്ഷാ സംഭാഷണമായിരുന്നു ക്വാഡ് ഇതിന്റെ തുടക്കത്തിൽ അല്പം അകലം കാണിച്ചിരുന്നത് ഇന്ത്യ ആയിരുന്നു ചൈനയെ ഒതുക്കുക എന്ന ലക്ഷ്യം വെച്ചുള്ളതായതുകൊണ്ട് തന്നെ അയൽക്കാരുമായി പരമാവധി സമാധാനത്തിൽ പോവുക എന്ന നയം പിന്തുടർന്നുകൊണ്ട് നമ്മൾ ക്വാഡിനോട് വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല ഗാൽവാൻ വാലി സംഘർഷം നടക്കുന്നത് വരെ അതിനുശേഷം ചൈന പിന്നീട് കണ്ടത് വേറെ ഒരു ഇന്ത്യയായിരുന്നു സമാധാനം ആഗ്രഹിച്ച ഇന്ത്യയെ കൂടുതൽ കൂടുതൽ ഭീഷണിപ്പെടുത്തുക എന്നതായിരുന്നു ചൈനീസ് നയം അവർക്ക് ഏത് രാജ്യക്കാരോടുമുള്ള പ്രഖ്യാപിത നയവും അതുതന്നെയായിരുന്നു എന്നാൽ അതിനുശേഷം പിന്നെ ചൈനയ്ക്ക് തൊട്ടതെല്ലാം പിഴച്ചു എന്ന് കൂടുതൽ പറയേണ്ടതില്ലല്ലോ ഇന്നിപ്പോൾ ക്വാഡ് നിലവിൽ വരാനുള്ള നടപടികളെല്ലാം പതുക്കെയെങ്കിലും ക്രമാനുഗതമായി മുന്നോട്ട് പോകുമ്പോൾ ഇനി ഒരിക്കലും തിരിച്ചു വരാനാകാത്ത വിധം ചൈനയുടെ അപ്രമാദിത്വം ഇന്തോ പസഫിക് മേഖലയിൽ അവസാനിച്ചു എന്ന് വ്യക്തമാവുകയാണ് ആദ്യത്തെ ക്വാഡ് മന്ത്രിതല മീറ്റിംഗ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ വെച്ച് നടന്നിരുന്നു 2017-ൽ ഗ്രൂപ്പിംഗ് പുനരുജ്ജീവിപ്പിച്ചതിനു ശേഷം അതിൽ ഏറ്റവും പുതിയത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 25-ന് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ വെർച്വലായിട്ടാണ് നടന്നത് കോവിഡ് മഹാമാരി ഇതിനകം തന്നെ അസ്ഥിരമായിരുന്ന ഇന്തോ പസഫിക് മേഖലയുടെ സുരക്ഷയ്ക്കും സാമ്പത്തിക അന്തരീക്ഷത്തിനും ഒരു അധിക തലത്തിലുള്ള അനിശ്ചിതത്വം തന്നെയാണ് നൽകിയത് പ്രാദേശിക സംഘടനാ വ്യവസ്ഥയിൽ മേഖലയുടെ പ്രധാന നിയന്ത്രണം ആസിയാന്റെ സംവിധാനത്തിന്റെ മേൽ ഉറപ്പിച്ചു തന്നെയാണെങ്കിലും ക്വാഡ് സ്വയം ഒരു പ്രധാനപ്പെട്ട സമാന്തര സംവിധാനമായി നിലകൊള്ളാനാണ് ശ്രമിക്കുന്നത് പ്രത്യേകിച്ചും ഉൽപാദന കേന്ദ്ര വിതരണ സംവിധാനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ചൈനയുടെ സാമ്പത്തിക അടിത്തറ ഇളക്കുവാൻ തന്നെയാണ് ക്വാഡിന്റെ ലക്ഷ്യം ഇതിന്റെ ഗുണബലം കൂടുതലായി ലഭിക്കാൻ പോകുന്നത് കൂട്ടത്തിലെ വികസ്വര രാജ്യമായ ഇന്ത്യക്ക് തന്നെയായിരിക്കും ചൈനയിൽ നിന്നും പറിച്ചു മാറ്റപ്പെടുന്ന വ്യവസായങ്ങളിൽ ചെറുതല്ലാത്ത ശതമാനം ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ സാധ്യത വളരെ വലുത് തന്നെയാണ് നിലവിൽ ക്വാഡിന് വ്യക്തമായ സൈനിക സ്ഥാപനപരമായ ഒരു ഘടന ഇല്ലെങ്കിലും ആ ദിശയിലേക്കുള്ള ക്രമാനുഗതമായ ചലനത്തിന്റെ അടയാളങ്ങൾ നിലവിൽ തന്നെ വ്യക്തമാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇന്ത്യൻ നാവികസേന അമേരിക്കൻ ജാപ്പനീസ് ഓസ്ട്രേലിയൻ സൈന്യവുമായി ബന്ധപ്പെട്ട് സൈനിക അഭ്യാസങ്ങൾ സ്ഥിരമായി തന്നെ നടത്തിവരികയാണ് തീവ്രവാദ പ്രതിരോധം സൈബർ ആക്രമണ പ്രതിരോധം സമുദ്ര സുരക്ഷാ വികസന ധനകാര്യം മാനുഷിക സഹായം ദുരന്ത നിവാരണം എന്നിവയിൽ ക്വാഡ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് സൗത്ത് ബ്ലോക്ക് അധികൃതർ അറിയിച്ചു 5G, 5G+ ടെലികോം സാങ്കേതികതകൾ ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിലും ഇന്തോ പസഫിക്കിലെ കടൽപാതകൾ സുരക്ഷിതമാക്കുന്നതിലെ പ്രായോഗിക സഹകരണത്തെക്കുറിച്ചും മന്ത്രിമാർ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഷീജിംഗ് പിങ്ങിന്റെ കീഴിലുള്ള ചൈനയുടെ ആക്രമണാത്മക നിലപാടിൽ അസ്വസ്ഥരാകാൻ 4 ക്വാഡ് പങ്കാളികൾക്കും അവരുടേതായ കാരണങ്ങളുണ്ട് ഇന്തോ പസഫിക്കിലെ ചൈനീസ് നിലപാടുകളും ജനാധിപത്യ ലോകത്തിന് അത് ഉയർത്തുന്ന ഭീഷണിയും ടോക്കിയോ മന്ത്രിസഭയിൽ ചർച്ച ചെയ്യുമെന്നും എല്ലാ ക്വാഡ് പങ്കാളികളും സമാന സാഹചര്യത്തിലെ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു എന്തായാലും ചൈനയുടെ സാമ്പത്തിക സൈനിക അപ്രമാദിത്വത്തിന് ഒരു കടിഞ്ഞാൻ വീണിരിക്കുകയാണ് ഇത് മേഖലയെ കൂടുതൽ സമാധാനത്തിലേക്ക് നയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്